അച്ചടക്കത്തിൻ്റെ ആഴങ്ങളിലേക്കും സെമി കേടരസത്തിലേക്കുമൊക്കെ ഊളിയിട്ട് കൊണ്ടിരിക്കുന്ന സുധാകര കോൺഗ്രസ് ജോജു ജോർജിന് നേരെ ഉണ്ടായ ആ സുന്ദര സുരഭില ഗാന്ധി സമാർഗത്തിലുള്ള പ്രതികരണത്തിന് പിന്നാലെ സുധാകര കോൺഗ്രസിൻ്റെ അഭിമാനം വാനോളം ഉയർത്തുന്ന രണ്ടു സംഭവങ്ങൾ ഒന്ന് കോഴിക്കോട്ടും ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങല്ലും കോഴിക്കോട്ട് എ ഗ്രൂപ്പിൻ്റെ രഹസ്യയോഗം ചേർന്ന ഇടത്തേക്ക് ചെന്ന മാധ്യമ പ്രവർത്തകരെ നന്നായി കോൺഗ്രസ്സുകാരങ്ങ് കൈകാര്യം ചെയ്തു ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു പൊതുശീലം എന്ന് പറയുന്നത് ഗുണ്ടായുസത്തിലേക്കുള്ള യാത്രയാണ് സെമി കെഡറിസം എന്ന് പറഞ്ഞാലും അച്ചടക്കം എന്ന് പറഞ്ഞാലും സുധാകര കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണ്ടായുസമാണ് എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന വിധത്തിലാണ് സമീപകാലത്തുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ കോഴിക്കോട്ട് സംഭവിച്ചത് മാധ്യമപ്രവർത്തകർക്ക് തല്ല് കിട്ടി എന്നുള്ളതിനെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല അതൊരു രഹസ്യയോഗമായിരുന്നു രഹസ്യയോഗം റിപ്പോർട്ട് ചെയ്യാൻ പോയത് ഇഷ്ടപ്പെട്ടില്ല അവർ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്തു പക്ഷേ മാധ്യമപ്രവർത്തകരെ അങ്ങനെ കൈകാര്യം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ്സുകാരിൽ നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടാകാമോ എന്ന് ചോദിച്ചാൽ സുധാകര കോൺഗ്രസ് ആണ് അതിന് അങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ജോജു ജോർജുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവും അതിനുശേഷം അരങ്ങേറിയ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രഹസരങ്ങളുമൊക്കെ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല വ്യക്തിഹത്യ നടത്താനും ആളുകളെ കയ്യേറ്റം ചെയ്യാനും ഞങ്ങൾ കളത്തിലും ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള സൂചന കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ആണികളെങ്കിലും നൽകുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട്ട് നടന്നത് ടി സിദ്ദിഖിനെ അനുകൂലിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പ് യോഗമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഹസ്യമായി നടക്കുന്ന യോഗമാണല്ലോ പരസ്യമായി കോൺഗ്രസ്സിൽ ഇപ്പോൾ ഗ്രൂപ്പ് യോഗം ചേരാൻ പാടില്ല എന്നാണ് തിട്ടൂരമുള്ളത് എങ്കിലും ഗ്രൂപ്പ് ഉള്ളു ഉണ്ട് എന്ന് കെ പി സി സി പ്രസിഡന്റ് സമ്മതിച്ചിട്ടുള്ളത് കൊണ്ട് ഗ്രൂപ്പ് യോഗങ്ങൾ ചേരാം അങ്ങനെ ഗ്രൂപ്പ് യോഗം ചേരുമ്പോൾ ആ ഗ്രൂപ്പ് യോഗം രഹസ്യമായി നടക്കുന്നയിടത്തേക്ക് മാധ്യമപ്രവർത്തകർ എന്തിനു പോകുന്നു കോൺഗ്രസുകാർ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് കുറ്റം പറയാനാകില്ല പക്ഷേ ഈ മാധ്യമപ്രവർത്തകർ പോയത് എന്തുകൊണ്ടാണ് നേരത്തെയൊക്കെ കോൺഗ്രസ്സുകാർ ഗ്രൂപ്പ് യോഗം ചേരുമ്പോൾ അത് രഹസ്യമാണ് എന്ന് പറയുമെങ്കിലും മാധ്യമപ്രവർത്തകരെയൊക്കെ അറിയിച്ച് അതൊരു പരസ്യ സംഭവമായി തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ പരസ്യമാക്കാനുള്ള രഹസ്യയോഗങ്ങൾ ആയിരുന്നു ഇതുവരെയുള്ള കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് യോഗങ്ങൾ അത്തരമൊരു ധാരണയിലായിരിക്കണം സ്വാഭാവികമായി കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് യോഗം നടക്കുന്നു എന്നറിയുമ്പോൾ അവിടേക്ക് ചെല്ലുന്നതും അത് പുറത്തെങ്ങാനും അറിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ സുധാകരൻ അപ്പോൾ തന്നെ ഇണ്ടാസടിച്ച് കയ്യിൽ കൊടുക്കും എന്നുള്ളത് കൊണ്ട് അതിൽ ഭയന്ന് മാധ്യമപ്രവർത്തകരെ വിരട്ടി ഓടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് ആ കയ്യേറ്റത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും അങ്ങനെ കോൺഗ്രസുകാർ ആ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത് തെറ്റ് അങ്ങനെ മാധ്യമ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാനിടയുള്ള ഇടയായ സാഹചര്യം ഒരു ഗ്രൂപ്പ് യോഗം നടക്കുന്ന ഇടത്തേക്ക് വിളിക്കാത്തയിടത്തേക്ക് മാധ്യമ പ്രവർത്തകർ ചെല്ലേണ്ടതുണ്ടോ ഒരു സ്വകാര്യ ഇടത്ത് നടക്കുന്ന അതീവ രഹസ്യമായ ഒരു യോഗം എത്ര അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായാലും അവിടേക്ക് കയറി ചെന്ന് അടിവാങ്ങേണ്ടുന്ന കാര്യമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുന്നവരെയും കുറ്റം പറയാൻ കഴിയില്ല അപ്പോഴും പറയുന്നു കോൺഗ്രസ് എങ്ങനെ ഇങ്ങനെയൊക്കെ മാറി എന്നുള്ളത് സ്വാഭാവികമായ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരം സുധാകരൻ കെ പി സി സി പ്രസിഡൻറ് ആയതിൻ്റെ ഗുണമാണ് ആ കാണുന്നത് എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് തിരുവനന്തപുരം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് സംഘാടകൻ കെ പി സി സിയുടെ സെക്രട്ടറിയൊക്കെ ആയിരുന്നയാളാണ് എം എ ലത്തീഫ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ആറുമാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു പാർട്ടിയിൽ നിന്ന് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ പുറത്താക്കലൊന്നും ഉണ്ടാകാതിരിക്കാൻ മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് കെ സുധാകരൻ നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സാധാരണഗതിയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിൽ അങ്ങനെ ഒരു അച്ചടക്ക നോട്ടീസ് ഒക്കെ കിട്ടിയാൽ അതിനെതിരായി പിന്നെയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല സുധാകര ഫാൻസ് അസോസിയേഷന് പക്ഷേ ആറ്റിങ്ങലിൽ തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൗണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൗണുകളിലൊന്നാണ് അവിടെ ആ പ്രദേശത്തെ അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാർ കോൺഗ്രസിൻ്റെ കൊടിയും പിടിച്ച് ലത്തീഫിന് അനുകൂലമായി കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കെ സുധാകരൻ എടുത്ത നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുന്നു എന്തുകൊണ്ട് സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി ഇത്രയും വലിയ അച്ചടക്കത്തിന്റെ വാളൊക്കെ എടുത്തു വീശുമ്പോഴും ഇത്തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു അണികളെല്ലാവരും നേതൃത്വത്തിലങ്ങ് വിശ്വാസമർപ്പിച്ച് ആഹ്ലാദത്തിൽ ആറാടി നിൽക്കുന്ന കാലമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ സംഭവം എടുത്തു കാണിക്കേണ്ടി വരുന്നത് ആറ്റിങ്ങലിൽ ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയവർ കോൺഗ്രസിൻ്റെ ആ മേഖലയിൽ നല്ല വേരോട്ടമുള്ള ചെറുപ്പക്കാരാണ് യുവത്വത്തെയാണ് സുധാകരൻ ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണല്ലോ പറയുന്നത് ആ മേഖലയിൽ സ്വാധീനമുള്ള ചെറുപ്പക്കാർ ദീർഘകാലമായി അവിടെ ജനപ്രതിനിധികളായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളൊക്കെയാണ് ആ പ്രകടനത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത് ആ ചിത്രത്തിൽ നമുക്ക് കാണാം എം എ ലത്തീഫിനെ എന്തിന് പുറത്താക്കി എന്നുള്ളതാണ് അവരുടെ ചോദ്യം എന്തിനു സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ന്യായമുണ്ട് കോൺഗ്രസ് ഇപ്പോൾ സംഘടനാശേഷി വീണ്ടെടുക്കുകയല്ല ഒരു ലോബിയായി മാറുകയാണ് എന്നുള്ളത് അതെ അതിലേക്കാണ് ഈ സംഭവവും വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസ്സിൽ അതിശക്തമായ ഒരു ലോബി ഉണ്ടാകുന്നു നമ്മൾ നേരത്തെയൊക്കെ ഗ്രൂപ്പ് എന്നൊക്കെ എന്നൊക്കെയായിരുന്നല്ലോ വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഗ്രൂപ്പല്ല ലോബിയാണ് അതിശക്തമായ ലോബിയിങ് സുധാകരൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഒരു സംഘം ഗ്രൂപ്പിനൊക്കെ അതീതമായി എന്തിനും പോന്ന ഒരു സംഘം കോൺഗ്രസ്സിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളൊക്കെ നമ്മോട് ചൂണ്ടിക്കാട്ടുന്നത് അതിനെതിരായി നിൽക്കുന്ന ആളുകൾക്ക് അച്ചടക്കത്തിൻ്റെ വാളെടുത്ത് അതിൻ്റെ പ്രഹരമേൽക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ എം എ ലത്തീഫിനെതിരായിട്ടുള്ള നടപടിയെയും കാണേണ്ടത് ഈ ലത്തീഫിനെ പോലുള്ള ഒരാൾ നമ്മൾ തിരുവനന്തപുരത്ത് ദീർഘകാലമായി മാധ്യമ പ്രവർത്തനമൊക്കെ നടത്തുന്നത് കൊണ്ട് അറിയാവുന്നതാണ് കോൺഗ്രസിൻ്റെ എന്തു പരിപാടി നടന്നാലും ആളുകളെ സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നതിന് മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ് എന്തു പ്രതിഷേധ പരിപാടികൾ അർദ്ധരാത്രിക്ക് ഒരു പ്രതിഷേധ പരിപാടി വേണമെന്ന് പറഞ്ഞാലും ആ മേഖലയിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാരുമായി വരികയും അതിൻ്റെ മുൻനിരയിൽ നിന്ന് തന്നെ ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു മികച്ച സംഘാടകൻ കോൺഗ്രസിലെ ഇപ്പോഴത്തെ ചില നേതാക്കന്മാർക്ക് എതിരായി അതിശക്തമായ നിലപാടുകൾ തുറന്നു പറഞ്ഞു പലരുടെയും ഈ പ്രഹസന സന്ദർശനങ്ങളൊക്കെ അത് വേണ്ടാത്ത പരിപാടിയാണ് എന്നും അതിലൊരു കഴമ്പുമില്ല എന്നുമുള്ള നിലയിൽ അതിനെതിരായിട്ടുള്ള നിലപാടുകൾ എടുത്തു അതൊക്കെയാണ് അദ്ദേഹത്തിനെതിരായ കുറ്റം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ നേതൃത്വത്തിന് ഓച്ഛാനിച്ചു നിൽക്കേണ്ടതാണ് അങ്ങനെ ഓച്ഛാനിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലുള്ള പ്രതിഷേധ ഇതുപോലുള്ള അച്ചടക്ക നടപടികൾ ഉണ്ടാകും പക്ഷേ ആ അച്ചടക്ക നടപടികളെ ആ മേഖലയിലുള്ള നല്ല കോൺഗ്രസുകാർ തന്നെ നിഷ്കരണം തള്ളിക്കളയുകയാണ് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നേതാവിനെ ഈ ലോബിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി എന്തിന് ബലിയാടാക്കുന്നു എന്നുള്ള വലിയ ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കോൺഗ്രസ്സിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് സുധാകരനോടൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഇല്ല ഏയ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല പക്ഷേ ഒരു ഗ്രൂപ്പല്ല ഉണ്ടാകാൻ പോകുന്നത് എന്തിനും പോന്ന ഒരു സംഘം കോൺഗ്രസ്സിനെ മുഴുവനായി കൈപ്പിടിയിൽ ഒതുക്കാൻ പോകുന്ന ഒരു സംഘം